ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും മറ്റൊരു അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഫെഡറൽ ബാങ്കിൽ നിന്നും സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് മണി ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫെഡറൽ ബാങ്കിൽ എങ്ങനെ ഓൺലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അതുപോലെ എ കാർഡ് എങ്ങനെ ആക്ടിവേഷൻ ചെയ്യാം അതുപോലെ തന്നെ എ ടി എം കാർഡിൻ്റെ പിൻ നമ്പർ എങ്ങനെ റീസെറ്റ് ചെയ്യാം അങ്ങനെ തുടങ്ങിയ നിരവധി വീഡിയോകൾ നമ്മുടെ ചാനൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നൽകുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫെഡറൽ ബാങ്കിൽ നിന്നും മറ്റൊരു അക്കൗണ്ടിലേക്ക് മണി സെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനുവേണ്ടി നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ് ഈ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുക മണി ട്രാൻസ്ഫർ ചെയ്യാനായി ആദ്യം കാണുന്ന സെൻഡ് മണി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പോപ്പ് ഓപ്പണായി വരും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെൻഡ് ടു മൊബൈൽ നമ്പർ സെൻഡ് ടു അക്കൗണ്ട് നമ്പർ സെൻഡ് ടു സെൽഫ് അക്കൗണ്ട് സെൻഡ് ടു യു പി ഐ ഡി എം എം ഐ ഡി അതുപോലെ ഷെഡ്യൂൾ പേയ്മെൻറ്റ് ഞാനിവിടെ അക്കൗണ്ട് നമ്പറിലേക്കാണ് പണം ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് അതിനായി സെൻഡ് ടു അക്കൗണ്ട് നമ്പർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് ഓപ്പണായി വരും നിങ്ങൾ ബെനിഫിഷ്യറി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും പുതിയ ബെനിഫിഷ്യറി ആഡ് ചെയ്യാനായി താഴെ കാണുന്ന ന്യൂ അക്കൗണ്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങൾക്ക് അക്കൗണ്ട് നമ്പർ അതുപോലെ റീ റീ ടൈപ്പ് അക്കൗണ്ട് നമ്പർ കൊടുത്ത് നിങ്ങൾക്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്യാം ഇനി നിങ്ങൾക്ക് ഈ ബാങ്കിലെല്ലാം മറ്റൊരു ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളതെങ്കിൽ മറ്റേതെങ്കിലും ബാങ്കുകളാണെങ്കിൽ അടുത്ത് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ആദ്യത്തെ കോളത്തിൽ ടൈപ്പ് ചെയ്യുക അതുപോലെ രണ്ടാമത്തെ കോളത്തിലും അതേ അക്കൗണ്ട് നമ്പർ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഐ എഫ് എസ് സി കോഡ് ടൈപ്പ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഫൈൻഡ് ഐ എഫ് എസ് സി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഐ എഫ് എസ് സി അതായത് നിങ്ങളുടെ ബ്രാഞ്ച് കണ്ടെത്താൻ സാധിക്കും അവിടെ നിങ്ങളുടെ ബ്രാഞ്ച് ഏതാണോ അത് സെർച്ച് ചെയ്യുക അതിനുശേഷം സ്റ്റേറ്റ് സെലക്ട് സെർച്ച് ചെയ്യുക അതിവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ബ്രാഞ്ച് സെലക്ട് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഈ ഒരു ബ്രാഞ്ച് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ വലിയ കാണുന്ന ഐ എഫ് എസ് സി എന്നുള്ള ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഐ എഫ് എസ് സി കോഡ് എന്താണോ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഐ എഫ് എസ് സി കോഡ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു ഐ എഫ് എസ് സി കോഡിലുള്ള ബ്രാഞ്ച് അവിടെ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആ ഒരു ബ്രാഞ്ചിലുള്ള ഐ എഫ് സി കോഡിലുള്ള അക്കൗണ്ടിൻ്റെ പേര് ആരാണോ അക്കൗണ്ട് ഹോൾഡറുടെ പേര് എന്താണോ അത് അവിടെ കാണാൻ സാധിക്കും അതിനുശേഷം പ്രൊസീജിയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എത്ര എമൗണ്ട് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത് ആ ഒരു എമൗണ്ട് ആദ്യം കാണുന്ന ബോക്സിൽ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ രണ്ടായിരം രൂപയാണ് അയച്ചു കൊടുക്കുന്നത് അതിനായി രണ്ടായിരം എന്ന് ടൈപ്പ് ചെയ്തു അതിന് ശേഷം ഐ എം പി എസ് യു പി ഐ നെഫ്റ്റ് എന്നിവയിലൂടെ പണം ട്രാൻസ്ഫർ ചെയ്യാം ഐ എം പി എസ് ആണ് ഓട്ടോമാറ്റിക്കായിട്ട് കിടക്കുന്നത് അതുതന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം നിർബന്ധമില്ല അതിന് ശേഷം താഴെ കാണുന്ന സെൻറ്റ് മണി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പോപ്പ് ഓപ്പനെ വരും ഇവിടെ നിങ്ങൾക്ക് അക്കൗണ്ട് നമ്പർ എമൗണ്ട് എല്ലാം കാണാൻ സാധിക്കും എല്ലാം വെരിഫൈ ചെയ്ത് പേനവും എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന എം പിന് നാലൊക്കെ എം പിന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇതോടുകൂടി നമ്മൾ മണി സെൻഡ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് അതിൻ്റെ ഒരു മെസ്സേജ് ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഫെഡറൽ മൊബൈൽ അപ്ലിക്കേഷനിൽ നിന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്കാണ് ഞാനിവിടെ മണി സെൻഡ് ചെയ്തത് നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഫെഡ് മൊബൈൽ ആപ്ലിക്കേഷൻ എങ്ങനെ ആക്ടിവേഷൻ ചെയ്യാം അതുപോലെ അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാം അതായത് ഫെഡറൽ ബാങ്കിൽ ഓൺലൈനായിട്ട് എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം അതുപോലെ തന്നെ എ കാർഡ് എങ്ങനെയാണ് ആക്ടിവേഷൻ ചെയ്യുന്നത് അങ്ങനെ തുടങ്ങിയ നിരവധി വീഡിയോകൾ നമ്മുടെ ചാനൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് വെക്കുക എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൽ നല്ലൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഗുഡ് ബൈ